Friends, welcome back to your favorite channel. It is arts, crafts, and much more. In this video, I am going to show you a little bottle of pistachio nuts and a few flowers. If you are new to this video, please like, share, subscribe, and comment. If subscribe, press the bell icon and click the all option. Click the bell icon and notification. ആദ്യം ബോട്ടിലാട്ടാണ്. ബോട്ടിലാട്ടിന് വേണ്ടി ഒരു കുഞ്ഞു കുപ്പിയും വൂളന്ത്രട്ടും ഫെവിബോണ്ടും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫെവിബോണ്ട് തേച്ചിട്ട് നമുക്ക് വൂളന്ത്രട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആദ്യമായിട്ട് വൂളന്ത്രട്ട് കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. എനിക്കും കുറച്ച് പാടായിരുന്നു ഒട്ടിച്ചു കൊടുക്കാൻ. നിങ്ങളത് വേറെ ഏതെങ്കിലും ഒരു കുപ്പിയിൽ പ്രാക്ടീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ കുപ്പിയിൽ തന്നെ പശ തേക്കാതെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്താലും മതി. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പറ്റിയ കൊച്ചു കൊച്ച് മിസ്റ്റേക്സും തമാശകളും ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളും കാണണം. ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ലാസ്റ്റ് വരെ ചുറ്റിക്കഴിയാറായി. ചുറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ഏറ്റവും ആദ്യം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഫെവിബോണ്ട് തേക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഒട്ടിക്കാൻ എത്ര കഷ്ടപ്പാട് വരുന്നുണ്ടെന്ന്. ലാസ്റ്റ് എത്തുമ്പോൾ പാടായെങ്കിൽ നിങ്ങൾ അച്ഛനെയോ അമ്മേനെയോ ഒക്കെ സഹായത്തിന് വിളിച്ചോളൂ. അപ്പോൾ അവരും നിങ്ങളുടെ കൂടെ ക്രാഫ്റ്റ് ചെയ്യാൻ തരും. അപ്പോൾ നമ്മുടെ കുപ്പി നല്ല ഭംഗിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ എൻ്റെ ഗിഫ്റ്റ് വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. ആ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത പേപ്പർ, അതിൽ ഞാൻ ഫെവിബോണ്ട് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ പിസ്താത്തോണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫാബ്രിക്കിൻ്റെ ലെമണല്ലോ കളറാണ് ഞാൻ പിസ്താഷെല്ലിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ പിസ്താഷെല്ലിൽ ഒട്ടിക്കുമ്പോൾ അത് അടുപ്പിച്ചൊട്ടിക്കണം. അപ്പോഴേ കാണാൻ നല്ല ഭംഗിയുണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ പൂ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കത്തെ പോർഷനിലായിട്ട് നമുക്ക് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ കളർ ഹാഫ് ബീഡ്സ് ആണ്. ആ ഫെവിബോണ്ട് തേച്ചിട്ടുണ്ട്. ഇനി ആ ഹാഫ് ബീഡ്സ് ആ സ്പേസിലൊന്ന് ഫിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഹാഫ് ബീഡ്സ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പം ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അതിന് പുറത്തോട്ട് തള്ളിയിരിക്കണം ആ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ഞാൻ ഫെവിബോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫെവിബോണ്ട് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതാ നമുക്കിപ്പോൾ ഒരു ക്യൂട്ട് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു ബോട്ടിലായിരിക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് പൂവ് അങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. ആ പൂവ് ഉണ്ടാക്കാൻ വേണ്ടി പിസ്താഷെൽസ് വേണം. രണ്ടെണ്ണം ചെറുതും രണ്ടെണ്ണം വലുതും വേണം. രണ്ടെണ്ണം ചെറുത് അത് മുട്ടിനാണ്, ചെറുത് മുട്ടിനും വലുത് പെറ്റൽസിനും വേണ്ടിയിട്ടാണ്. നമ്മൾ പെറ്റൽസിന് കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണം ലെമണ് യെല്ലോയും ക്രിംസണും അൾട്രാമറൈൻ ബ്ലൂവും ആണ്. ഇത് മൂന്നും ഫാബ്രിക്കിൻ്റെയാണ്. പിന്നെ മെറൂണും ഓറഞ്ചും ആണ്. ഇത് രണ്ടും ഫെവിക്രിലിൻ്റെയുമാണ്. ഇനി നമുക്ക് പിസ്താഷെല്ലൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാൻ ഏറ്റവും ആദ്യം കൊടുക്കാൻ പോകുന്ന കളറ് ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് ഒന്ന് പിസ്താഷെല്ലിൽ അടിച്ചു കൊടുക്കാം. എൻ്റെ ഈ വർക്കിന് വേണ്ടി ഞാൻ പിസ്താഷെല്ലിൽ നോക്കിയപ്പോൾ പിസ്താഷെല്ലിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു വർക്കിന് വേണ്ടി യൂസ് ചെയ്തപ്പോൾ അത് തീർന്നു പോയി. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനക്ക് പിസ്ത വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ പിസ്താഷെല്ലിൽ പെയിൻ്റ് അടിച്ചു വെച്ചു. പെയിൻ്റ് അടിച്ചു വെച്ച് കഴിഞ്ഞ് ഉണക്കാൻ വെച്ചു. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പോൾ പിസ്താഷെൽസ് എല്ലാം നനഞ്ഞിരിക്കണം. പിന്നെ വിചാരിച്ചു മഴ പെയ്തപ്പോൾ ജനലിൽ കൂടി വെള്ളം വീണേണോ, അതേ ആ ചേട്ടൻ വെള്ളം ഒഴിച്ചാണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് കാര്യം പിടിയിട്ടത്. ഈ പിസ്താഷെൽസിൽ ഉപ്പുണ്ടാവില്ലേ, ഉപ്പ് ഉരുകിയിട്ടാണ് നമ്മളുടെ പിസ്താഷെല്ലിൽ നനഞ്ഞത്. അപ്പോൾ നിങ്ങൾ പിസ്താഷെൽ കഴുകി ഉണക്കിയെടുത്തിട്ടെ ഏത് ക്രാഫ്റ്റ് വർക്കിനും യൂസ് ചെയ്യാവുള്ളൂ. നമുക്ക് നല്ല ഭംഗിയുള്ള പൂവായിട്ട് കിട്ടാൻ വേണ്ടി ക്രിംസൺ കളറും വൈറ്റ് കളറും വേണം. പിന്നെ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത കളറും നമുക്ക് വേണം. ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് രണ്ട് പോയിൻറ്റഡ് ബ്രഷാണ്. ഒന്ന് ഡാർക്ക് കളർ ചെയ്യാനും ഒന്ന് ലൈറ്റ് കളർ ചെയ്യാനുമാണ്.
ഇനി നമുക്കിതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പിസ്ത ഷെൽസ് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്ത് അതുപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ലൈറ്റ് കളറ് അതിൻ്റെ അടിയിലായിട്ട് അടിച്ചു കൊടുക്കാം. ഇനി ടോപ്പ് സൈഡിലായിട്ട് ഡാർക്ക് കളർ ക്രിംസൺ അടിച്ചു കൊടുക്കാം. നടുക്കത്തെ പോർഷനായിട്ട് കൊടുക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാനായിപ്പോൾ കുറച്ച് പെറ്റൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി എങ്ങനെ ഫ്ലവേഴ്സ് ആക്കി എടുക്കുമെന്ന് നോക്കാം. രണ്ട് കുഞ്ഞ് പിസ്താഷ്യൽസ് എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ സൈഡിൽ മുഴുവനും ഫെവി ബോണ്ട് തേച്ചിട്ട് രണ്ടും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. മുട്ട ഉണങ്ങിയതിന് ശേഷം വലിയ പിസ്താഷ്യൽ എടുത്തിട്ട് അതിലേക്ക് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മുട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ മുട്ടിലും ഓരോ പെറ്റൽ വീതം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഉണക്കാൻ വയ്ക്കുക. നന്നായി ഉണങ്ങിയതിനു ശേഷം അടുത്ത പെറ്റലും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറേ പൂക്കൾ ഉണ്ടാക്കി എടുക്കാം. പൂക്കൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ തണ്ടാണ് വയ്ക്കാൻ പോണ്. തണ്ടിന് വേണ്ടി കമ്പിയുടെ ഒരു ജ്വല്ലറി മേക്കിംഗ് കമ്പി എടുത്തിട്ട് അതിൻ്റെ അരികൊന്ന് വളയ്ക്കാം. എന്നിട്ട് പൂവിൻ്റെ അടിയിലായിട്ടുള്ള ഇടയിൽ കൂടി ആ കമ്പി ഒന്ന് കയറ്റി കൊടുക്കണം. എന്നിട്ട് ഫെവി ബോണ്ടും വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ പൂവിനും ചെയ്യാം. ഇതുപോലത്തെ ഒരു കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തോ. ഇങ്ങനത്തെ പേപ്പറില്ലെങ്കിൽ ബുക്കിൻ്റെ ചട്ടയും ഉപയോഗിക്കുക. അതിൽ എല്ലയുടെ പടം വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഈ പേപ്പർ മടക്കിയിട്ട് അതിൽ പകുതി ഇലയുടെ പടം വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഗ്രീൻ കളർ ഉപയോഗിച്ച് നമുക്ക് ഇല പെയിൻ്റ് ചെയ്യാം. ഇലയുടെ രണ്ട് സൈഡും പെയിൻ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം എല്ലാ പൂവിൻ്റെയും തണ്ടിനും സാഫ് ഗ്രീൻ കളറും വെച്ച് പെയിൻ്റ് അടിച്ചെടുക്കാം. പൂവിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പൂവിലേക്ക് ഇല ഒട്ടിച്ചു കൊടുക്കുക. ഫെവി ബോണ്ടും കൊണ്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ഇലയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇലയും കൂടി വെച്ചപ്പോൾ നമ്മളുടെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ ഇലയും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. മുമ്പ് ചെയ്ത പോലെ തന്നെ ഫെവി ബോണ്ട് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാ പൂവിലും ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലവേഴ്സിൽ ടച്ച് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതിലുള്ള പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ടാവും. അതൊന്നും കൂടി പെയിൻ്റ് വെച്ച് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പൂവിൽ ഇല ഒട്ടിച്ച് കഴിയാറായിരിക്കുന്നു ഇല. അപ്പോൾ ഇതിനെ ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാനിതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്രാഫ്റ്റ് ചെയ്തപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴും ഒക്കെ പറ്റിയ കുറച്ച് കുറച്ച് അബദ്ധങ്ങളാണ്. ഒരുപാട് പ്രാവശ്യം തെറ്റിയിട്ടാണ് എനിക്ക് ഈ ബോട്ടിലിൽ വൂളൻ ത്രെഡ് ഒന്നും നന്നായിട്ട് ഒട്ടിക്കാൻ പറ്റിയത്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒത്തിരി ആഗ്രഹവും കഷ്ടപ്പെടാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും എന്തും നേടിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യണം. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരണേ. ബൈ.